ജോബ് 42:12 കർത്താവ് അവൻ്റെ ശേഷിച്ച ജീവിതം മുമ്പിലത്തേതിനേക്കാൾ ധന്യമാക്കി. സഹനത്തിൻ്റെ പരീക്ഷണത്തിൻ്റെ തീച്ചൂളയിലൂടെ കടന്നു വന്ന ജോബ് പൂർവാധികം ഐശ്വര്യം പ്രാപിച്ചു. ഇപ്പോൾ 7000 ആടുകൾക്ക് പകരം 14000 ആടുകളായി. 3000 ഒട്ടകങ്ങൾ ഇപ്പോൾ 6000 ആയി. 500 ഏർ കാളകൾ ഇപ്പോൾ 1000 ഏറായി. 500 പെൺകഴുതുകൾ 1000 ആയി. മരിച്ചുപോയ മക്കൾക്ക് പകരം 7 പുത്രന്മാരും 3 പുത്രിമാരും ഇപ്പോഴുണ്ടായി. 3 പുത്രികളും അതിസുന്ദരികളായിരുന്നു. അവരാണ് ജെമിമ, കസിയ, കെരൻ, ഹാപ്പുക്ക്. ജോബ് 23:10 അവിടുന്ന് എന്നെ പരീക്ഷിച്ചു കഴിയുമ്പോൾ ഞാൻ സ്വർണം പോലെ പ്രകാശിക്കും. ആത്മീയ പ്രയാണത്തിലെ ഒരു ഘട്ടമാണ് സഹനമാകുന്ന പരീക്ഷണ കാലഘട്ടം. പുറപ്പാട് യാത്ര 40 വർഷത്തെ സഹന കാലഘട്ടമായിരുന്നു. 40 ദിവസത്തെ പരീക്ഷയ്ക്ക് ശേഷമാണ് ഈശോ പരസ്യ ജീവിതം ആരംഭിച്ചത്. വിശുദ്ധ യോഹന്നാൻ ക്രൂസ് പുണ്യവാന്റെ ഭാഷ്യത്തിൽ ഇരുണ്ട രാത്രി എന്ന സഹന കാലഘട്ടത്തിലൂടെയാണ് പ്രാർത്ഥിക്കുന്നവർ ദൈവൈക്യമെന്ന പദവിയിൽ എത്തുന്നത്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നാമേവരും ഇന്നേ ദിവസം അനുഗ്രഹീതരാകട്ടെ. രോഗികൾ യേശുവിൻ്റെ നാമത്തിൽ ഐശ്വര്യം പ്രാപിക്കട്ടെ. യുദ്ധനാട്ടിൽ യേശുവിൻ്റെ നാമത്തിൽ സമാധാനം പുലരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ.